ഈശ്വരവിശ്വാസിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് എഴുതുന്നു. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിനനുസരിച്ച് അത് കാണാനും കേൾക്കാനും മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ തയ്യാറാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു. കുറേയേറെ വ്യക്തികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. സങ്കീർത്തനം 115 അതിൻ്റെ 12 തിരുവചനം. ഈ വചനം നമുക്കൊന്ന് ചേർന്ന് പറയാം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് ആരെക്കുറിച്ച് വിചാരമുള്ളൂ? എന്നെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച്. അപ്പോൾ കർത്താവിന് പല മനുഷ്യനും പറയുന്ന കർത്താവിന് നമ്മളെക്കുറിച്ച് ചിന്ത ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ വചനം പറയുകയാണ് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഇതാണ്, കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് നമ്മളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ഈ തിരിച്ചറിവാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതെല്ലാം തലങ്ങളിലാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്? നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കളെ, മക്കളെ, തൊഴിൽ മേഖലകൾ, ബിസിനസ് മേഖലകൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മീയ മേഖല, എല്ലാ മേഖലകളും കർത്താവിൻ്റെ. കർത്താവ് നമ്മളെക്കുറിച്ച്, കർത്താവ് നമ്മളെക്കുറിച്ച് വിചാരമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ചും, കുടുംബത്തെക്കുറിച്ചും, മക്കളെക്കുറിച്ചും, നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും, എൻ്റെ പാപമേഖലയെക്കുറിച്ചും, മാനസാന്തരപ്പെടാൻ ഈശോ എല്ലാം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലേലിയ. ഈ ഒരു ബോധ്യം തന്നെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളേക്ക് സ്വീകരിക്കുക, നമ്മളെ അനുഗ്രഹിക്കുക. അവിടുന്ന് ഇസ്രായേൽ പൗരത്തെ ആശീർവദിക്കും. ഇനി കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കും, അവരൊപ്പം തന്നെ ആശീർവദിക്കും. ആശീർവദിക്കുന്നപ്പോഴാണ് നമ്മളിത് പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെന്നാൽ വൈദികൻ അവസാനം നമ്മളെ ആശീർവദിക്കുന്നത്. കർത്താവ് എപ്പോഴും നമ്മളെ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ്? അനുഗ്രഹം നൽകാൻ. അതുകൊണ്ട് എനിക്കൊരു ബോധ്യം വേണം, എനിക്ക് ചിന്ത വേണം, എൻ്റെ എല്ലാ മേഖലയിലും കർത്താവിനെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യാൻ എൻ്റെ കൂടെയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ദൈവമായി തലയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒത്തിരിയേറെ കൃപകൾ, അനുഗ്രഹങ്ങൾ ഈശോ നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം മാത്രമല്ല ആശീർവാദം. അഹരോന്റെ ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് അനുഗ്രഹിക്കുന്ന ആരെയാണ്? എല്ലാവരും. വലിയവരെന്ന് ചെറിയവരെന്ന വ്യത്യാസമില്ല. പാവപ്പെട്ടവരെന്ന കറമ്പനെന്നോ അതുപോലെ ധനവാനെന്നോ ഒന്നും വ്യത്യാസമില്ല. യുവതി യുവാക്കന്മാരെന്നും കൊച്ചുകുട്ടികളെന്നൊന്നും കർത്താവിന് എന്നെ വ്യത്യാസമില്ല. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. എല്ലാവരും, ആരോഗ്യമുള്ളവർ, ആരോഗ്യമില്ലാത്തവർ, അങ്ങനെയൊന്നും കർത്താവ് നോക്കുന്നില്ല. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. നമ്മളും എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അപ്പം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ ആ അനുഗ്രഹം സ്വീകരിച്ചിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണം. ഒരിക്കലും ശ്രമിക്കരുത്, ഒരിക്കലും മറ്റുള്ളവർക്ക് മോശം നമ്മൾ ചിന്തിക്കരുത്. നമ്മളും അവരെ അനുഗ്രഹിക്കുക. എനിക്ക് നന്മ വരട്ടെ, എനിക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, മക്കൾ പഠിക്കട്ടെ, എൻ്റെ കുടുംബത്തിൽ സമ്പത്ത് ഉണ്ടാകട്ടെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറട്ടെ, നീ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളും നീ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇങ്ങനെ നമ്മളും കരങ്ങൾ ഉയർത്തി ആദരം തോന്നാൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ആകാശം കർത്താവിന് മാത്രമുള്ളതാണ്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. കർത്താവിനാണ് ആകാശം കർത്താവിന് മാത്രമുള്ള ഈ ഭൂമി മനുഷ്യ മക്കൾക്ക് നൽകി. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ അധിവസിക്കുന്നത്? അത് കൃഷി ചെയ്ത് പാർപ്പിടം വെച്ച് നമ്മളീ ഭൂമിയിൽ താമസിച്ച് ദൈവം നൽകിയ ഭൂമി അനുഗ്രഹപൂർണ്ണമാക്കാനാണ്. കർത്താവ് ഭൂമിയെ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയെ നമ്മളും അനുഗ്രഹമാക്കി മാറ്റി അത് താമസിക്കണം. പാപം ചെയ്ത് ഭൂമിയെ നമ്മൾ ദുഷിപ്പിക്കരുത്. നമ്മളെ അനുഗ്രഹിക്കുന്നത് ആരാണ്? കർത്താവാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 115:15 തിരുവചനം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വചനം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉരുവിട്ടാൽ ഇത് അനുഗ്രഹമായിട്ട് തന്നെ മാറും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൊയ്ത്ത് സമയം, ശക്തമായ മഴ, അപ്പോൾ കൊയ്യാൻ സമയമായി പാടങ്ങളെല്ലാം കൊയ്ത്. അപ്പോൾ ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾ 100,000 രൂപ ലോൺ എടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. അത് മുഴുവൻ ഇപ്പോൾ വെള്ളത്തിൽ പോകും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ലോൺ അടയ്ക്കണം, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ജീവിക്കുകയും വേണ്ടി. നെല്ല് മുഴുവൻ ഇപ്പോൾ വെള്ളത്തിലാവും, ഒഴുകി പോകും. അതുപോലെ ശക്തമായ മഴ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, സങ്കീർത്തനം 115:15 ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വചനത്തിന്റെ അഭിഷേകം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹം നൽകും. അത് തന്നെയല്ല, ആകാശം കർത്താവിന്റെയും ഭൂമി മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഈ ഭൂമി ഭൂമി വഴി നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവരുടെ സഹോദരികളെ ഇവരിരുന്ന് ഈ വചനം പറഞ്ഞ് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ ഒരു ദേശത്ത് മുഴുവൻ മഴ നിന്നു, പെട്ടെന്ന് വെള്ളവും പറ്റി. അവർ ആവശ്യത്തിന് രണ്ടു ദിവസം കഴിയുമ്പോൾ കൊയ്തെടുത്തു. ഒരു നെല്ല് പോലും അവർക്ക് നഷ്ടം വന്നില്ല. അപ്പോൾ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. വലിയ ജലപ്രളയങ്ങൾ അസ്വസ്ഥകൾ കടന്നു വരുമ്പോൾ കർത്താവ് ഈ ഭൂമിയെ ശിക്ഷിക്കാൻ കർത്താവിന് ആഗ്രഹമില്ല, അനുഗ്രഹം തരാൻ ആഗ്രഹം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും. സങ്കീർത്തനം 115:15 അത് ആവർത്തിച്ച് പല പ്രാവശ്യം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കണം, ചുറ്റുപാടും നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് മാത്രമല്ല അനുഗ്രഹം വേണ്ട, എല്ലാവർക്കും അനുഗ്രഹം വേണം. ആ ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇനി മരിച്ചവർ നിശബ്ദതയിൽ ആണ്ടുപോയാലും കർത്താവിനെ സ്തുതിക്കുന്നില്ല. അതിനെ പറയണം, മരിച്ചവർ നിശബ്ദതയിൽ ആണ്ടുപോയാലും കർത്താവിനെ സ്തുതിക്കില്ല. ജീവിച്ചിരിക്കുന്ന നമുക്കാണ് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയെ ഓർത്തും ഈ പ്രപഞ്ചത്തെ ഓർത്തും പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടി വസ്തുക്കളെ ഓർത്തും നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് നിരന്തരം സ്വീകരിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ എന്നേക്കും കർത്താവിനെ സ്തുതിക്കുകയും അത് പറയുകയാണ്. എന്നാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കർത്താവ് എന്നും എന്നേക്കും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒന്നാമതായി കർത്താവിനെ നമ്മൾ സ്തുതിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം, കർത്താവിനെ ആരാധിക്കണം. ഈ അവബോധം നമുക്കുണ്ടാകണം. രണ്ടാമതായി കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കും, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവ് നമ്മളെ കുറിച്ച് വിചാരമുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ആശ്രയം കർത്താവിലാണെന്ന് കർത്താവിന് ബോധ്യം വരും. അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് നമ്മുടെ സഹായവും പരിചയമായിട്ട് കടന്നു വരും. ആ ഒരു വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ ആശ്രയം സ്വീകരിക്കാം, എല്ലാ മനുഷ്യരെയും നമുക്ക് അനുഗ്രഹിക്കാം. വാക്ക് വഴി, പ്രവൃത്തി വഴി, മനോഭാവം വഴി, നോട്ടം വഴി, അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക. വിഷമിക്കുന്ന ഒരു രോഗികളെ, ഇപ്പം നമ്മളെ പകർച്ചവ്യാധിയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് നമ്മൾ കർത്താവ് അനുഗ്രഹിക്കാൻ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്ക സ്തുതിക്കുക. ലോകത്തുള്ള മുഴുവൻ പകർച്ചവ്യാധികൾ വിട്ടുപോകണം. വീടനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന സൗഖ്യം പ്രാപിക്കണം. അതിനുവേണ്ടി ആഗ്രഹിച്ച് കർത്താവിൻ്റെ നമ്മയെക്കുറിച്ച് വിചാരമുണ്ട്, രോഗികളെക്കുറിച്ച് വിചാരമുണ്ട്, പകർച്ചവ്യാധി കഴിയുന്ന മക്കളെക്കുറിച്ച് വിചാരമുണ്ട്, കഷ്ടത ദുരിതം അനുഭവിക്കുന്നവരെക്കുറിച്ച് വിചാരമുണ്ട്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് വിചാരമുണ്ട്. അവരുടെ ഉറക്ക സ്തുതിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. യേശു ആരാധന, ആരാധന, ആരാധന. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഞങ്ങളെക്കുറിച്ച് വിചാരമുണ്ടല്ലോ, രോഗികളെക്കുറിച്ച് വിചാരമുണ്ടല്ലോ. യേശോ ലോകത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന പാവപ്പെട്ട പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അതിൽ നിന്ന് വിടുവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ ദുഷ്ടതയും വേദനയും പ്രാരാബ്ധം അസ്വസ്ഥമായിട്ട് കഴിയുന്നു അവരെല്ലാവരിലേക്ക് ഈശോയുടെ അത്ഭുത നാമത്തിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. വിശുദ്ധവിശുദ്ധ ശക്തിയാൽ വ്യാപരിക്കട്ടെ. ഈശോ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ദേശങ്ങളും ലോകം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ വചനത്താൽ ഓരോരുത്തരും അനുഗ്രഹത്താൽ നിറയട്ടേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.